ഹലോ എവരിവൺ, എല്ലാവർക്കും അലയൻസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ആയൂരുള്ള സ്മാർട്ട് ഹോം സോളാർ സൊല്യൂഷൻ എന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റംസ് ആണ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് എന്താണ്, അതിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ ഓണറായ, ഈ സ്ഥാപനത്തിന്റെ ഓണറായ ആനന്ദ് ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം, കണ്ടറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ടൈപ്പാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഇൻവെർട്ടർ. അപ്പം ഇങ്ങനെ ഒരു സോളാർ സിസ്റ്റം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുണ്ടായ പ്രേരണ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇങ്ങനൊരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യം, ഈ ഒരു കൺസെപ്റ്റ്, ഈ സോളാറിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ, നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും സാധാരണ ഇൻവെർട്ടറും ബാറ്ററിയും വെക്കും. അതെ. ആ സാധാരണ ഇൻവെർട്ടറും ബാറ്ററിയും ആക്ച്വലി നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ കൂടെ ഒരു 300 രൂപ 400 രൂപ രണ്ട് മാസം കൂടുമ്പോൾ ഉള്ള കറണ്ട് ബില്ലിൻ്റെ അഡീഷണൽ വരുന്നത്. അവ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇത് അറിയത്തില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷണൽ ഇല്ലെന്നുള്ളത്. ആക്ച്വലി അതിൽ നിന്ന് ഒരു 300 രൂപ 400 രൂപ ഒരു രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് എക്സ്ട്രായിട്ട് വരുന്നുണ്ട്. അപ്പം അതേപോലെ ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷൻ സോളാർ എനർജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 25 കൊല്ലത്തേക്കുള്ള ഒരു പാനൽ വാറണ്ടിയിലുള്ള നമ്മുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ തന്നെ ഒരു കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണ്. അത് EMI സിസ്റ്റം നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടാവാൻ പോവുകയാണ്. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ലിവ്ഗാർഡിൻ്റെ ബ്രാൻഡാണ്. നമ്മൾ കൊല്ലത്ത് ലിവ്ഗാർഡിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കൊല്ലം ജില്ലയിൽ നമ്മൾ മാത്രമേ ലിവ്ഗാർഡിൻ്റെ ബ്രാൻഡ്, സോളാർ ബ്രാൻഡ് നമ്മൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. അപ്പം അവരുടെ തന്നെ കമ്പനിയുടെ തന്നെ EMI ഫെസിലിറ്റി വരാൻ പോവാണ്. ഇതപ്പം വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ എങ്ങനെയാണ്? വാറണ്ടി എന്ന് പറയുന്നത് പാനലിന് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും 25 കൊല്ലത്തോളം സോളാർ പാനലിന് വാറണ്ടി 25 കൊല്ലമാണ് വാറണ്ടി. പിന്നെ ബാറ്ററിക്ക് 5 കൊല്ലമാണ് വാറണ്ടി. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ലിവ്ഗാർഡിന്റെ. 5 കൊല്ലം അതുപോലെ ഇൻവെർട്ടറിനെല്ലാം 2 കൊല്ലം വാറണ്ടി. ഓക്കെ. പിന്നെ നമ്മുടെ മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 24/7 ടോൾ ഫ്രീ നമ്പറുണ്ട്. ഈവൻ കസ്റ്റമറിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വിത്തിൻ 24 അവറിൽ അവർ വന്നിട്ട് കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്ത് അത് എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അവർ റീപ്ലേസ് സോൾവ് ചെയ്ത് കൊടുക്കും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ആഫ്റ്റർ സെയിൽ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് അതാണ്. ലിവ്ഗാർഡിന്റെ സ്വന്തം EMI ഫെസിലിറ്റി ആയതുകൊണ്ട് ഡൗൺ പേയ്മെന്റും 0 ഇൻട്രസ്റ്റും ആയിരിക്കും. അതെ. വേറെ എല്ലാം ഇപ്പം മറ്റുള്ള കമ്പനികൾ, ഒരുപാട് ഫിനാൻസ് കമ്പനികളുണ്ട്, അവർക്കെല്ലാം ഡൗൺ പേയ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് അവർ പറയുന്നില്ലെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ലിവ്ഗാർഡിന്റെ വരുന്ന അതിന് ഇത് വെറും ഇതാണ്. ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലൊരു സോളാർ സിസ്റ്റം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് അത് മാസാമാസം നമ്മളൊരു പേയ്മെന്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ, ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇതായിരുന്നു നമ്മൾ 3-4 കൊല്ലം കൊണ്ട് നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആവും. പിന്നീട് നമുക്ക് 25 കൊല്ലത്തോളം നമുക്ക് നമ്മുടെ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കും. മാത്രമല്ല നമ്മളിപ്പം പുതിയൊരു സിസ്റ്റം നമ്മൾ പരിചയപ്പെട്ടായിരുന്നു, ഇപ്പം മറ്റേ റൂഫിന്റെ രീതിയിൽ, അത് അതിന്റെ പേര് ഒന്നുകൂടെ പറയാം, ഓൺഗ്രിഡ് സിസ്റ്റം. അതെ. അപ്പം അതൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ പോലും നല്ല ബെനിഫിറ്റ് ആണ്. ഇലക്ട്രിസിറ്റിക്കും നമുക്ക് വേണമെങ്കിൽ 3 കിലോവാട്ട് വൈദ്യുതി ഇത് ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കും. അതെ അതെ, മെയിനായിട്ട് 2 ടൈപ്പാണ്, ഓൺഗ്രിഡ് സിസ്റ്റവും ഓപ്പറേറ്റ് സിസ്റ്റവും. കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓൺഗ്രിഡ് സിസ്റ്റം. എൻ്റെ പേര് നിതിൻ. ഓക്കെ. ഞാൻ ആയൂരിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഹോം സോളാർ എനർജി സൊല്യൂഷൻസിന്റെ പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഇത് നമ്മുടെ ഏറ്റവും പുതിയൊരു ഇൻസ്റ്റാളേഷൻ ആണ്. അതായത് ഒരു 3 കിലോവാട്ടിന്റെ ഗ്രിഡ് ടൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഓൺഗ്രിഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ. അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് എന്താ? അതുകൊണ്ട് നമ്മുടെ കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ബാറ്ററി സ്റ്റോറേജ് ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. അതായത് പഴയ മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് അതിനുശേഷം വന്നതാണ് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ്. ശരിക്കും നമുക്കിത് ലോഡിന് ഇതധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലെ കൺസെപ്ഷൻ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് വെച്ചാണ് ഇത് നമ്മൾ മാക്സിമം ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഡൗട്ട് ഒന്ന് ചോദിച്ചോളാം, ഈ മോട്ടർ ഐറ്റംസ് അതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമല്ലേ? എന്ത് പവർ എക്യുപ്മെന്റ് ഉണ്ടെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്, കാരണം നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഒരു കണക്ഷനും വരുന്നില്ല. ഇവിടെ ഒരു ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 3 കമ്പോണൻസ് ആണ് ഈ ഇരിക്കുന്നത്. ഇത് ബ്രേക്കർ അല്ലേ? ഇത് നമ്മുടെ ഒരു DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ് ഇരിക്കുന്നത്.
അതുപോലെ നമുക്ക് എ സി സൈഡിൽ ഒരു എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സും വരും. ഇതിപ്പോ ആൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, നമുക്ക് ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോ ഒരു പുതിയ സിസ്റ്റം നമ്മളിപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊസീജിയർ അല്ല ഇതിനകത്ത്. ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ നമുക്ക് രണ്ടോ മാക്സിമം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം, അതിനപ്പുറം കൊണ്ട് നമുക്ക് അകത്ത് വെച്ച് നമുക്ക് തീർക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനൊരു റൂഫ് ചെയ്യുവാണെന്ന് വെച്ചോ, അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഇതിന്റെ ഈ റൂഫിന്റെ ലേ ഔട്ട് അതായത് പിന്നെ ആംഗിളുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ അതും നിങ്ങൾ തന്നെയാണ്? അതെ അതെ, ഫുൾ ഡിസൈൻ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതെ അതെ, ഇതിൽ നമ്മുടെ കോൺക്രീറ്റിന്റെ ഏറ്റവും മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് പാനൽ, സോളാർ പാനൽ കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻവെർട്ടർ ആണ്. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ പോലെ അല്ല, പലതരം ഫങ്ഷൻസിന് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡി സി വരുന്നതിനെ എ സി ആക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് തന്നെ ആ ഗ്രിഡിനുള്ള എല്ലാ സേഫ്റ്റി പ്രൊട്ടക്ഷനും ഇത് കൊടുക്കുന്നുണ്ട്. ആ ഗ്രിഡിലോട്ട് നമ്മൾ വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ആ ഗ്രിഡിൽ അവരുടെ സേഫ്റ്റിക്കും കെ എസിയുടെ സേഫ്റ്റിക്കും വർക്കേഴ്സിൻ്റെ സേഫ്റ്റിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനുണ്ട്. അതിൻ്റെ എല്ലാ ടെസ്റ്റ് സ്പെസിഫിക്കേഷനും അപ്രൂവ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണിത്. അങ്ങനെയുള്ളത് മാത്രമാണ് ഇൻസ്റ്റാളേഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ബാൽക്കണി ഒരു ഷീറ്റ് റൂഫ് ഇടാൻ ഇരുന്ന ഒരു കസ്റ്റമറാണ്. ആ കസ്റ്റമറിന് സോളാർ വെക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ രണ്ടും കൂടെ, അതെ, നമ്മൾ ഒരു പുതിയ ഇന്നോവേഷൻ പോലെ ഒരു ഐഡിയ പുള്ളിക്ക് സജസ്റ്റ് ചെയ്തതാണ്. റൂഫ് പോലെ തന്നെ നമുക്ക് സോളാർ പാനൽ ചെയ്യാം. അതെ, നമുക്കിപ്പോൾ ഒരു നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 52,000 പെർ കിലോവാട്ട് തൊട്ട് തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. 52,000, അതിനകത്ത് പിന്നെ ഒരുപാട് ഇത് ഡിപ്പെൻഡ് ആയിട്ടുണ്ട്, കാരണം ഇലക്ട്രിസിറ്റിന്റെ. അതെ അതെ, ഇത് കസ്റ്റമറിന്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട് ഈ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കെ എസ് സിബിയുടെ അപ്രൂവൽ വേണമെന്നുള്ളതാണ്. ആ അപ്രൂവലിന് വേണ്ടി ഒന്ന് രണ്ട് ഫീസുകൾ, അവിടെ രജിസ്ട്രേഷൻ ഫീസ്, ഫീസിബിലിറ്റികൾ ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ കുറച്ച് ഫീസുകൾ വരുന്നുണ്ട്. അതൊന്നും വലിയ ഫീസുകളല്ല, അതെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുന്നത് അല്ലേ? അതെ അതെ, ആ പ്രൊസീജിയർ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ആ ഇത് പില്ലർ ലൈറ്റ് ആണ്. നോർമലി സോളാർ, ഫുള്ളി സോളാർ, 5 വോൾട്ടിന്റെ സോളാറിന്റെ പാനലുണ്ട്, ഇൻബിൽറ്റ് ആണ് ബാറ്ററി എന്നുള്ളതാണ്. ഇത് നോർമലി പില്ലർ ലൈറ്റ് എന്നാ പറയുന്നത്. ഇത് പില്ലർ ലൈറ്റ് ആണ്. ഇത് ഏതാണ്ട് 2,000 രൂപയോളം വരും ഇതിന്റെ പ്രൈസ്. ആ ഇത് ഇവിടെ നമുക്ക് സ്റ്റോക്കുകളിൽ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലായിട്ടും എല്ലാം ചെയ്യുന്നുണ്ട്, കൊടുക്കാൻ പറ്റും. ഇത് നല്ല വീടിന്റെ ബൗണ്ടറികളിലൊക്കെ വെക്കാൻ, ഗേറ്റിന്റെ ഗേറ്റ് ഫ്രണ്ട് ഏരിയയിലൊക്കെ വെക്കാൻ നല്ലതാണ്. അടുത്തത് ഇതൊരു മോഷൻ സെൻസർ ലൈറ്റാണ്, ഫുള്ളി സോളാർ ലൈറ്റാ. അതെ, അതെ, വാൾ ലൈറ്റാ. നമ്മൾ പ്രകാശമുള്ളടുത്ത് ഇത് വാളിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 70 LED ഉള്ള ഒരു ലൈറ്റാ. ഇത് ഏതാണ്ട് 1200 ആ റേഞ്ചിൽ വരുന്ന സോളാർ ലൈറ്റ്. ഇത് ഒരു പറയുന്ന നമ്മൾ സോളാർ സെക്യൂരിറ്റി ലൈറ്റ് എന്ന് പറയും. നമ്മൾ ഫെൻസിങ്ങിലും വീടിൻ്റെ ബൗണ്ടറികളൊക്കെ വെക്കുന്നത്. ഏതാണ്ട് 90 LED ഇതിനകത്തുണ്ട്. ഇത് തൊണ്ണൂറോളം, ഇത് നമുക്ക് അത്യാവശ്യം വീടുകളിലെ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. സോളാർ സെക്യൂരിറ്റി ലൈറ്റ്, ഇത് സെൻസറും ഉള്ള അത്യാ നൈറ്റ് ഓട്ടോമാറ്റിക് പ്രകാശം ചെയ്യുന്നു.